എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ഇസാസ് ബ്ലോഗർ പ്ലാനറ്റ്. ഇന്ന് ഞാനൊരു കിടിലൻ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നെത്തോലി ഫിഷ് നമുക്ക് വളരെ വെറൈറ്റി ആയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനു മുൻപേ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്, അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. വൃത്തിയായി കഴുകിയെടുത്ത നെത്തോലി ഫിഷ് ഞാനിവിടെ കുറച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ചേർക്കുക. ആദ്യം ഗരം മസാല 1/4 ടീസ്പൂൺ, ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്ത വലിയ ജീരകം 1/2 ടീസ്പൂൺ, നമ്മുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കാവുന്നതാണ്. ഞാനിവിടെ 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. സെൽഫ് ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് എരിവ് കൂട്ടാവുന്നതാണ്. ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം, 1 സ്പൂൺ അരിപ്പൊടി, ചതച്ചു വെച്ച ഇഞ്ചി വെളുത്തുള്ളി എന്നിവ കൂടി ചേർത്ത് കൊടുക്കാം. ഈ അരിപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളിയുമാണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് എന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. റെഡിഷ് കളർ കിട്ടാൻ നമുക്കൊരു ഇഞ്ച് ഫുഡ് കളർ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1/2 നാരങ്ങ നീര് അതിലേക്ക് പിഴിഞ്ഞ് ചേർത്ത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് 1-5 മിനിറ്റ് വെക്കുക. മീഡിയം ഫ്ലെയിമിൽ പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നെത്തോലി അതിലേക്ക് കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ക്രിസ്പി ആകുന്നത് വരെ അത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതാണ് ഇതിനെ ഒന്നുകൂടി ടേസ്റ്റ് ആക്കുന്നത്. നമ്മുടെ സ്പെഷ്യൽ നെത്തോലി നന്നായി മുരിഞ്ഞു വരുന്നുണ്ട്. കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് അത് നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ട് കോരിയെടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നെത്തോലി ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമുക്കത് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്താൽ എൻ്റെ വീഡിയോസ് അപ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പുതിയൊരു കിടിലൻ റെസിപ്പിയുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.